ഓൾമോസ്റ്റ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് രണ്ട് ജാങ്ക പോലത്തെ ബാഗ് ഉണ്ട്. പിന്നെ എന്താണ് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറ്റി പറയാനുള്ളത്? പറയ്, സേ സംതിങ്, സേ സംതിങ്. എക്സൈറ്റഡ് ആണോ? ലഗേജ് കണ്ട മിക്കൊരു ഗൾഫ് ഓർ കാനഡ. നമ്മള് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സൈറ്റ്മെന്റ് കൂടുന്നുണ്ടോ? ടെൻഷൻ കൂടുന്നുണ്ട്. ഓക്കെ, നമ്മൾ വഴി മാറിപ്പോയി ഇങ്ങോട്ടാ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവാണ്. എന്തൊക്കെയാ സെക്യൂരിറ്റി ചെക്ക് ചെക്കിന്ന് എനിക്കറിയാം. ലഗേജ് ഹാങ്കറിൽ നിന്നും ചെക്ക് ചെയ്തോ? ഇനി പിന്നെ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ, എല്ലാം ചെക്ക് ചെയ്യും. ഈ വഴിയാണ് ഫ്ലൈറ്റിലേക്ക് പോവുക. ഇതാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്ന ബ്രിഡ്ജ്. നമ്മൾ അവിടെ നിന്ന് ബ്രിഡ്ജ് കണ്ടില്ലേ? എന്റെ കൂടെ കയ്യല്ല. എന്താ ഏണ്ട്? ഹൗ ഡു യു ഫീൽ? ദ ഫ്ലൈറ്റ് ആണ്ട്. അതിലേക്ക് എൻ്റർ ചെയ്ത് മറ്റേ ഗ്രൗണ്ട് നിലത്ത് പോയിട്ട് വേറെ സെറ്റും. Slip it over your head. Secure the strap around your waist with a buckle. Pull the red tabs or tab to inflate or blow. ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ച് തള്ളുന്നുണ്ടോ? കട്ട തള്ളു. ഇത് നിലവിളിയും ബഹളമായിരുന്നു. ഇപ്പൊ പറയാ, ഒരു കുഴപ്പമില്ലായിരുന്നു. എജ്ജായി തള്ളു. ഫ്ലൈറ്റിൽ നിന്ന് 100 rupees ചായ വാങ്ങിയിട്ട കഥ പറയുന്നുണ്ടോ? എന്നാ ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നീ എന്താണ് വിചാരിച്ചത്? ഞാൻ ഭയങ്കര പേടിയായിരുന്നു. ഇത്
ഇത് ഇറക്കിണ്ടാവും മറ്റേതുണ്ടാവും എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. മേലെ എത്തിയപ്പോ എനിക്ക് ചേരി ചെറുതായിട്ട് നടഞ്ഞു, കോട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അടഞ്ഞ് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, നല്ല രസമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പറഞ്ഞിട്ട് ഒരു 8:45 8:50 ഒക്കെ ആകുമ്പോ ഇവിടെ ലാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം. പിന്നെ ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളിയാണ്. പിന്നെന്താ, അതൊക്കെ തന്നെ. ഇത് എറണാകുളം ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡോ അല്ല, ഇത് ബാംഗ്ലൂർ കെമ്പഗൗഡു ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇതിൻ്റെ പുറത്ത് ഞാളിങ്ങനെ ഓരോ ചപ്പാത്തിയും ന്യൂട്രലി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അതിഥികൾ വന്നത്. ഇവന്മാരിവിടെ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവന്മാർ പോകുന്നില്ല. എന്താ എന്തൊരവസ്ഥ നോക്കണേ. ഡൽഹി ഏതോ ഒരു പമ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ യാത്രാ ലഹരിൻ്റെ ടീം വന്നു. നമ്മൾ യാത്ര പുറപ്പെട്ടു മണാലിക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ മണാലി എത്തിയിട്ടുള്ള വിഷ്വൽസ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.